ARC അന്തർദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഉദാത്തമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും യുവതലമുറയിൽ സേവന സന്നദ്ധത, സ്വഭാവ രൂപവൽക്കരണം, ദയ, സ്നേഹം എന്നീ ഉത്കൃഷ്ട ആദർശങ്ങൾ രൂഢമൂലമാക്കുന്നതിനും വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ജൂനിയർ റെഡ് ക്രോസ്. മനുഷ്യസ്നേഹികളായ ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുന്ന ജൂനിയർ റെഡ് ക്രോസിന്റെ അംഗങ്ങളാകുന്നത് ഒരഭിമാനമായി കണക്കാക്കാം. എല്ലാവരെയും തന്നെ നമ്മൾ ഈ ലാബിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ചില പരീക്ഷണങ്ങൾ നമ്മളിവിടെ കാണിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും അല്ലെയും അതിലേക്ക് അതിൽ അവിടേക്ക് ശ്രദ്ധിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് മർദ്ദമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പരീക്ഷണമാണിത്. ആദ്യം ഇതിനകത്തൊരു ബലൂൺ ഇറക്കി വെക്കുക, എന്നിട്ട് സൈഡിൽ നമ്മളൊരു ഈർക്കിളി സൈഡിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബലൂൺ നമ്മൾ വീർപ്പിക്കുന്നതനുസരിച്ച് ബലൂൺ വികസിക്കും. അപ്പോഴാ ഈർക്കിളി മെല്ലെ പുറകോട്ട് വലിച്ചു കൊടുത്ത് ബലൂണിന് അവിടെ സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കും. ഈ ഈർക്കിളി എന്തിനാണ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നത്? ബലൂൺ വികസിക്കുന്നതനുസരിച്ച് അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പൊ കുപ്പിക്കകത്തെ വായു നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഈർക്കിളി മെല്ലെ പുറകോട്ട് വലിക്കുന്നതനുസരിച്ച് കുപ്പിയിലെ വായു പുറത്തേക്ക് പോകും. അപ്പോൾ മൂന്ന് സാമ്പിളും മൂത്രം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ച് അവർ പരീക്ഷണം ചെയ്ത് എത്രമാത്രം എത്ര ശതമാനം ഗ്ലൂക്കോസ് ആ മൂത്രത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അവർ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. രണ്ട് ശതമാനം എന്ന് കാണിച്ചിരിക്കുന്ന നിറത്തോടാണ് ഈ ഗ്ലൂക്കോസിൻ്റെ യോജിക്കുന്നത്. അതിനാൽ ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈ മിശ്രിതത്തിലെ കളറ് ഇതിൽ പിന്നെ നീൽ എന്ന് പറഞ്ഞ കളറിനോടാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. അതുകൊണ്ട് ഈ മൊത്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്ലൂക്കോസിൻ്റെ അളവ് കാണിച്ചിരിക്കുന്നു, ഇതിൽ ഇതിനോടാണ് ഏറ്റവും കൂടുതൽ യോജിച്ചിരിക്കുന്നത്. അതിനാൽ 1.5% ഗ്ലൂക്കോസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇന്ന് ഒരു പുസ്തക പ്രകാശനം നടത്തുകയാണ്. സ്കൂൾ കയ്യെഴുത്ത് മാസിക വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വകയായി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രകാശനം ചെയ്യുന്നതിലേക്കായി ഹെഡ് മാസ്റ്റർ ക്ഷണിക്കുന്നു. സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിൻ്റെ ഈ വർഷത്തെ വിദ്യാരംഗം പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഫലമായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു കയ്യെഴുത്ത് മാസിക ഇവർ പ്രസൻറ്റ് ചെയ്യുകയാണ്. പച്ച പുതച്ചൊരു നല്ല ഗ്രാമം, എല്ലാ മനുഷ്യരും ഒന്നുപോലെ നന്നായി വസിച്ചിടും എൻ്റെ ഗ്രാമം. പൂക്കളും പുഴകളും ഉണ്ടിവിടെ നിത്യഹരിതയാം എൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമം അത് നല്ല ഗ്രാമം. നമ്മുടെ ജാലകം എന്ന കയ്യെഴുത്തു മാസികയിൽ വിദ്യാരംഗത്തിലെ എല്ലാ കുട്ടികളും സജീവമായി പ്രവർത്തിച്ചത് നമ്മുടെ സ്കൂളിലെ വിദ്യാരംഗത്തിന് തന്നെ ഒരു വലിയ അഭിമാനം തന്നെയാണ്. കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ വികസിപ്പിക്കാനുള്ളതാണ് നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി. ചെമ്പനോട സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഒരു കാലഘട്ടത്തിൽ ഉരുളാൻ കല്ലുകൾ നിറഞ്ഞുകിടന്ന ഈ പുഴയോരം വളരെയധികം മാനുഷിക അധ്വാന ഫലമായി ഏതാണ്ടൊരു ഗ്രൗണ്ടായി രൂപപ്പെടുത്തിയപ്പോൾ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, 2005 വെള്ളപ്പൊക്കത്തിലൂടെ പുഴയുടെ സൃഷ്ടി പുഴ തന്നെ നശിപ്പിച്ചു. വീണ്ടും മാനേജ്മെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും നിർലോഭമായ സഹകരണം വഴി ഈ വിധത്തിലാക്കുവാൻ സാധിച്ചു. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിട്ടും പ്രഗത്ഭരായ വളരെയധികം കായിക താരങ്ങളെ ഈ ഗ്രൗണ്ടിൽ വളർത്തിയെടുക്കുവാൻ കായിക അധ്യാപിക ശ്രീമതി KD മേരിക്കുട്ടിക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. ഇന്ത്യൻ ആർമിയിൽ ചീഫ് കോച്ചായി സേവനം ചെയ്യുന്ന സുബൈദാർ ശ്രീ KS മാത്യു, കരസേനയിൽ അത്ലറ്റ് ആയ VK മോഹനൻ, സർവകലാശാല തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കുട്ടി, ഇപ്പോൾ ദുബായ് ബ്രിട്ടീഷ് എംബസി സ്കൂളിൽ കായിക അധ്യാപികയായി ജോലി ചെയ്യുന്ന ഷീന PJ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
പി ഇ ടിമാരായി ജോലി ചെയ്യുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ ആ ഗണത്തിലുണ്ട്. നേച്ചർ ക്ലബ്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ചുറ്റിലും പ്രകൃതിയാണ്. അവൻ്റെ ഉള്ളിലും അവൻ തന്നെയും പ്രകൃതിയാണ്. നാം ഭാഗമായിരിക്കുന്ന പ്രകൃതിയെയും പ്രകൃതിദത്തമായ ഔഷധ സസ്യങ്ങളെയും സംരക്ഷിക്കുക അത്യന്താപേക്ഷിതമാണ്. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി 2004 സിസ്റ്റർ എൽസി കുട്ടി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഹൗസ് നേച്ചർ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ക്ലബിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് COD ബെസ്റ്റ് ടീച്ചർ അവാർഡ് ഈ സിസ്റ്ററിന് ലഭിച്ചു. ഔഷധ സസ്യത്തോട്ടം, മലിനജല സംസ്കരണ പ്ലാന്റ്, അസോള പ്ലാന്റ്, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, പച്ചക്കറിത്തോട്ടം എന്നിവ ഈ ക്ലബിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഔഷധ സസ്യത്തോട്ടം. കുട്ടികൾ തന്നെ സസ്യങ്ങൾ ശേഖരിച്ച് നട്ട് നനച്ച് സംരക്ഷിക്കുന്ന ഈ തോട്ടം നാടിൻ്റെ ഒരു സമ്പത്ത് കൂടിയാണ്. ചെറിയ സസ്യങ്ങളായ പുളിയാറില, ബ്രഹ്മി മുതൽ കൂവളം വരെയുള്ള 150-ൽ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ ഈ തോട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾക്കായും മരുന്നിന് വേണ്ടിയും ഈ ക്ലബിനെ പലരും സമീപിക്കുന്നത് പ്രോത്സാഹനാജനകമാണ്. ജലശുദ്ധീകരണം. ജലദൗർബല്യം കണക്കിലെടുത്ത് ഉപയോഗശൂന്യമായ ജലം മണലും കരിയും നിറച്ച ടാങ്കുകളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് ഹെർബൽ ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ എന്നിവ നനയ്ക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ്. ജൈവവളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വെർമി കമ്പോസ്റ്റ് സംരക്ഷിച്ചു പോരുന്നു. ചാണകം, പച്ചില, പേപ്പർ തുടങ്ങിയവ ആഹാരമാക്കി ജീവിക്കുന്ന മണ്ണിരയെ വളർത്തുമ്പോൾ നല്ല ജൈവവളം ലഭിക്കും. ആഴ്ചയിൽ 2 ലിറ്ററോളം ബെർമി വാഷ്, 10 കിലോഗ്രാം വളം എന്നിവ ലഭിക്കും. ഈ ജൈവവളമാണ് ഇവിടെ തന്നെയുള്ള പച്ചക്കറിത്തോട്ടത്തിനും ഔഷധ സസ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. പച്ചക്കറിത്തോട്ടം. കുട്ടികൾ തന്നെ വിത്ത് സംഭരിച്ച് പാവൽ, പയർ, കോവൽ, ചീര തുടങ്ങിയവ നട്ട് വേലി കെട്ടി പരിപാലിക്കുന്നു. അസോള പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മൃഗങ്ങൾക്ക് കാലിത്തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടും മത്സ്യങ്ങളുടെ ഭക്ഷണമായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിവിടെ കുട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണുന്ന മലിനജല സംസ്കരണ പദ്ധതി. ഇത് അവിടെ നിന്ന് കുട്ടികൾ കൈ കഴുകുന്ന വെള്ളം തന്നെ പൈപ്പിലൂടെ വന്ന് 2-3 ടാങ്കുകളിലൂടെ കടന്ന് ഇവിടെ ശുദ്ധമായ വെള്ളമായിട്ട് മാറും. ആ വെള്ളം ഉപയോഗിച്ച് തന്നെ ഇവിടെ ചെടികൾക്ക് നനയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ സഹകരണത്തോടു കൂടി കുട്ടികൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പക്ഷേ അവയുടെ ഉപയോഗങ്ങളോ അവയെ തന്നെ തിരിച്ചറിയാനോ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല. അതിനൊരു പരിഹാരമായിട്ട് ഈ
നാട്ടിലുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയമുള്ള ആൾക്കാരുടെ സഹായത്തോടെ ഈ ചെമ്പനാട് ഹൈസ്കൂളിലെ കുട്ടികൾ ആരംഭിച്ച ഒരു ഉദ്യമമാണ് നീ ഗ്രീൻ ഹൗസ് നേച്ചർ ക്ലബ്ബ്. ഔഷധ നിർമ്മാണം. മുറിവെണ്ണ, ഉരഗുളിക, അരിഷ്ടം തുടങ്ങിയവ നിർമ്മിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ സഹായത്തോടെ തന്നെ അവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രകൃതിദത്തമായി കഴിക്കാൻ പറ്റുന്ന ചാമ്പയ്ക്ക, പേരയ്ക്ക തുടങ്ങിയ വസ്തുക്കളാണ് കൂടുതലായും എടുക്കാറ്. ഇത് ഞങ്ങൾക്ക് ഒരു ആഘോഷം തന്നെയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂളിൽ സാർമാരുമായി ബന്ധപ്പെട്ടും ടീച്ചേഴ്സിൻ്റെ യാത്രയപ്പ് യോഗത്തിലും ഇങ്ങനെയുള്ള യോഗങ്ങളിൽ കൂടാറുണ്ട്. ഇത് നേച്ചർ ക്ലബിൻ്റെ ഭാഗമായാണ് മെയിനായിട്ടും ഈ പരിപാടി സംഘടിപ്പിക്കാറ്. ഈ ചാമ്പയ്ക്ക അരിഷ്ടം മൂലം പല സ്കൂളിലെ ആവശ്യത്തിനുമായി ബന്ധപ്പെട്ടും ഈ അരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് ഈ അരിഷ്ടം വളരെ അധികം ഗുണകരമാണ്.
പച്ചക്കറി കൊണ്ടുള്ള അനവധി ഡിസൈനുകളാണ് ഇവിടെ ഉള്ളത്. ഏത് രീതിയിൽ ഇത് വെട്ടിയെടുക്കാവുന്നതാണ്. കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. നല്ല രീതിയിൽ